ഇങ്ങനെയാണ് ഈ സാധനങ്ങൾ ഓടുക ഞങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് എവറോ പലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നാല് അഞ്ച് തരത്തിലുള്ള പലറ്റ്സുകളാണ് സാധാരണഗതിയിൽ യൂറോപ്പ് യൂണിയനിൽ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പലറ്റ്, പ്ലാസ്റ്റിക് പലറ്റ്, സാധാ പലറ്റ്, നോർമൽ പലറ്റ്, അതുകൂടാണ്ടുള്ള ഒരു വിഭാഗമാണ് യൂറോ പലറ്റ്. അതായത് യൂറോപ്പ് യൂണിയനിലെ ട്രാൻസ്പോർട്ടിംഗ് അതോറിറ്റി ഓതറൈസ് ചെയ്തേക്കണ പലറ്റാണ് ഈ പറഞ്ഞ യൂറോ പലറ്റ്. അവർ പറഞ്ഞേക്കണ ഇതനുസരിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കണത്. ഇതിൻ്റെ മെറ്റീരിയൽസിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓമോളോഗാസിയൻ, അതായത് അവരുടെ സീലും അതിൻ്റെ അകത്തുണ്ടാവും. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 1800 kilo വരെ ഈ ഒരു പല്ലറ്റിൽ മുകളിൽ നമുക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റും. ചില കമ്പനിക്കാർ അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രാൻസ്പോർട്ടേഷൻ വലിയ ഇതിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ പല്ലറ്റിലാണ് സംഭവങ്ങൾ തന്നുവിടാ നമുക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോഡ് അവിടെ ഇറക്കുമ്പോൾ ഈ ഇറക്കുന്ന കമ്പനിക്കാർ ഇത്രയ്ക്ക് ഇത്രയും പലറ്റ്, അതായത് 32 പലറ്റിലാണ് ആ സാധനം ഇരിക്കുന്നത്. 32 പലറ്റുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ലോഡ് ഇരിക്കുന്നത്. ഈ പലറ്റ് നമുക്ക് തിരിച്ചു തരും. ഈ തിരിച്ചു തരുമ്പോൾ നമ്മൾ ഈ സംഭവം എടുത്തിട്ട് ട്രെയിലറിന് 2 ഭാഗങ്ങളിലായിട്ട് ഈ സംഭവം നമ്മൾ വെക്കണം. സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാധാരണഗതിയിൽ യൂറോപ്പ് യൂണിയനിലേക്ക് ട്രെയിലറുകൾ പോണത് സാധാരണഗതിയിൽ പച്ചക്കറിയും പൂക്കളുമായിട്ടാണ്. അതായത് ഒരു നവംബർ പകുതി മുതൽ ഏകദേശം ഏപ്രിൽ മെയ് വരെ, മെയ് വരത്തില്ല, ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ പകുതി ആകുമ്പോഴേക്കും ഏകദേശം പച്ചക്കറികളുടെ മുകളിലായിട്ടുള്ള കയറ്റങ്ങളൊക്കെ നിൽക്കും. പച്ചക്കറി, പൂക്കൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിന്നിട്ട് സാധാരണഗതിയിൽ മൊത്തം ഡൗൺ ആവുന്ന സമയമാണത്. അതുവരെ ഏകദേശം യൂറോപ്പ് യൂണിയനിൽ, യൂറോപ്പ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലേക്കല്ല, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഹോളണ്ട്, ലുക്സംബർഗ്, ഓസ്ട്രിയ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് സാധാരണഗതിയിൽ പച്ചക്കറികൾ പോണത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇത് കയറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഇത് കയറ്റി സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രാവശ്യത്തെ ലോഡ്. തണ്ണിമത്തൻ ചെറിയ ടൈപ്പാണ്, തണ്ണിമത്തനാണത്. ഇതിൻ്റെ ഏകദേശം ഒരു ലോഡിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 lakh മുതൽ മുകളിലേക്കാണ് ഒറ്റ പ്രാവശ്യത്തെ ലോഡിന് ഇതിൻ്റെ ബില്ലിങ് വരുന്നത്. ഇതാണ് ഈ പറഞ്ഞ യൂറോ പലറ്റ്. ഇതിൻ്റെ അകത്ത് യൂറോ മാർക്കാർ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ, ഇവിടുത്തെ പാക്കിങ് മൊത്തം ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ സംഭവങ്ങൾ കയറ്റാം. ഇതിൻ്റെ അകത്ത് ഏകദേശം 34 euro പലറ്റാണ് ഇതിൻ്റെ അകത്ത് കയറ്റാനുള്ള കപ്പാസിറ്റി. നമ്മുടെ ലോഡ് നമ്മളവിടെ ഇറക്കി കഴിഞ്ഞു. ലോഡ് ഇറക്കിയതിന് ശേഷം അവർ തിരിച്ച് ഈ പലറ്റ് വണ്ടിയിൽ ഇതുപോലെ കയറ്റി വെച്ച് വരും. ഇനി കഴിഞ്ഞിട്ടാണ് നമുക്ക് പണി വരാം. അതായത് നമ്മൾ ഈ സാധനം ഇതിൽ നിന്ന് ഇറക്കിയിട്ട്, കാരണം അടുത്ത ലോഡ് കയറ്റാനായിട്ട് ഇത് തടസ്സമായിരിക്കണതുകൊണ്ട് ഇത് ഇറക്കിയിട്ട് നമ്മൾ വണ്ടിയുടെ 2 ഭാഗങ്ങളിലായിട്ട് ഇവിടെ ഈ ഭാഗത്തും. ഇത് പല വണ്ടികൾക്കും പല രീതിയിലാണ് ഇതിൻ്റെ മെയ്ഡ് വരാം. ഇതേ ഇതിൻ്റെ അകത്തൊരു ഒരു ലിവറുണ്ട്. ഈ ലിവറ് ഇതിൻ്റെ ഇത് തിരിച്ച് കഴിയുമ്പോൾ ഇവിടെ 2 clamp ഉണ്ട്, ഇപ്പുറത്തും ഇതപ്പുറത്തായിട്ട്. ആ ക്ലാമ്പ് ഇതിങ്ങനെ തുറക്കും. ഇതിൻ്റെ അകത്ത് ഒരു 5-8 പേർക്ക് 5-10 പേർക്ക് കയറിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിൻ്റെ ബൗണ്ടറികൾ, നമ്മൾ സ്പെയിനിൽ നിന്ന് ഇപ്പം UK-ൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അഭയാർത്ഥികൾ കയറിയിരിക്കുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഇതുപോലത്തെ ബോർഡറുകൾ ചെയ്യുന്നതിനേക്കാളും മുമ്പ് സാധാരണഗതിയിൽ ഇപ്പോൾ സ്വിറ്റ്സർലൻഡൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇറങ്ങിയിട്ടൊന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ UK-ലാണെങ്കിലും, UK-ൽ പിന്നെ പറയാൻ വേണ്ട, അത് ഏത് തരത്തിൽ കൂടെ അവർ കയറിയെന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളങ്ങനെ കയറാനായിട്ട്.
അവിടെ ചെല്ലുമ്പോൾ ഓരോ ബോർഡറുകളും ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണെങ്കിലും യു കെയിലാണെങ്കിലും പോകുന്നതിനേക്കാളും മുമ്പ് ഫ്രഞ്ച് പോലീസുകാരാണ് ഇതിൻ്റെ ചെക്കിങ് നടത്തുക. അവരൊരു പട്ടീനെ കൊണ്ടൊന്ന് മണപ്പിക്കും. ഇപ്പോൾ മനുഷ്യരോ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഈ രണ്ട് സ്ഥലം, ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തും സെയിം സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ആ സാധനം മൊത്തം, ആ പല്ലറ്റ്സ് മൊത്തം ഏകദേശം ഇതിൻ്റെ അകത്തേക്ക് സംഭവം വരണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഈ സംഭവം തട്ടി താഴത്തേക്ക് ഇടണം. ആദ്യത്തെ രീതി അതാ, ഇത് അതുകൊണ്ട് ഈ സാധനം തുറക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരാം. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരെണ്ണത്തിന് വന്നിട്ട് 25 kg ഒരെണ്ണം. അപ്പോൾ അതുപോലെ എല്ലാം കൂടെ കൂട്ടി വരുന്നത് ഏകദേശം ഒരു 800 kg മൊത്തം വരും. ഇങ്ങനെയാണ് ഈ സാധനം ലോഡ് ചെയ്യുക ഞങ്ങൾ. സംഭവങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. ഇത് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇത് മാത്രമുള്ളൊരു മാർഗം. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ 3 ഇതുപോലെ തിരിച്ചിട്ടു, തിരിച്ചും മറച്ചും ഇടാൻ മതി. ഇതിൻ്റെ അടിഭാഗത്താണ് പലക വരണേ. വൺ സൈഡ് ഇത് ഈ ഭാഗത്ത് പലകയുണ്ട്, ഈ ഭാഗത്ത് വന്നിട്ട് 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സംഭവം ആദ്യം തിരിച്ചിട്ടു. ഇതെങ്ങനെ ഇട്ടിട്ട് ഇത് ഇവിടെ നിന്ന് ഇതുപോലെ ഇനി 3 നമ്മൾ ഇപ്പുറത്തോട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സെറ്റിങ് കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു 18 വൺ സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ സാധനം നമ്മൾ ഇതുപോലെ അടച്ചിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് അതിങ്ങനെ ഇടും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഞാൻ അപ്പുറത്തോട്ട്. എയ്റോ പല്ലറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് റീസെയിൽ വാല്യൂ ഉള്ളതാണ്. റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം വില എന്ന് പറഞ്ഞാൽ 2500 രൂപയിൽ. നമ്മളിപ്പോൾ ഈ സാധനം വിൽക്കണമെങ്കിൽ, തിരിച്ച് വിൽക്കണമെങ്കിൽ ഏകദേശം ഇതിനൊരു 600-700 രൂപ നമുക്ക് കിട്ടും തിരിച്ച് വിൽക്കണമെങ്കിൽ. ബാക്കിയുള്ള പല്ലറ്റിനൊന്നും റീസെയിൽ വാല്യൂ ഇല്ല. ഇത് തിരിച്ച് അതുപോലെ തന്നെ വാങ്ങാനും പറ്റും. നമ്മൾ ഈ സംഭവം ഇപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെച്ച് അടയ്ക്കണം. വേറെ ഒന്നും ചെയ്യാനില്ല. സംഭവം ഇപ്പോൾ ക്ലോസ് ചെയ്യണം. നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് തിരിച്ച് ലോക്ക് ചെയ്തിട്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് തീരണം. അപ്പോൾ ഇതാണ് ഫ്രീ ഗോയിങ് കൊണ്ട് പോകുമ്പോൾ ട്രെയിലർ ഡ്രൈവർമാരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണികളിൽ ഒന്ന് ഇതാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് തടയുള്ളൂ, പക്ഷേ ഇതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.